हलो फ्रेंड्स का वीडियो एल स्वागत इन नाम वलिए ऋव्यू चाहान पे वलिए उद्देश्य नम्बे कूड़ा रूम वलिए वाणी अशोक लैलैंड बोस ई रू वलिए वाहन नाम ऋव्यू चाहे नमुक वी तुम्हें त्रृशूर टी वी एस ऑटोमोबाइल्स अब कूड़ी का वीडियो स्वागत अब गाइस इधर नम्बर वी अब इंटे डिजन क्यों पर नाम किजन बी एस सिक्स वाहन इन भाग मिल कुछ क्यों चल व्यत नमुक आ ब्लाइंड स्पॉट का फ्रंट व्यू मिरर साइड व्यू मिरर पे मिरर क्यों वरुद फ्रंट कुछ प्रत्येक एड़पा व्यतो मिले नमु ता इवे नमक वाइपर फ्लूइड प्रोविशन वरिदा अब अगले क्यों अब इधर साइड वाश वर अब सैडिले नमक ट्रिपल वन फाइव एच बी बैडिंग क्यों ट्रिपल वण का इतने एंजीन कपासीटी अल सोरी लोड कपासीटी इलेवन टू वन फिफ्टी एच पी इंटे बैडिंग क्यों और सिग्नल लाइट क्यों सवनटीन पॉइंट फाइव इंचेस टयर रेडियल ट्यूबलेस टयर्स अत्यावश्यम कंफर्ट टयर्स सस्पेंशन कुछ पर पाराबोलिक लीव सस्पेंशन वाहन वर अत्यावश्यम ना रिजिडिटी कंफर्ट सस्पेंशन क्यों ई सैडिलोट नमुक इवे नमुक एंजीन बे ओपन एरिया वो उलर लिवर आ लिवर इटे शेम इतने ताकूम अब मेलपुर एरो मार्क मेलोट इन मेलोटी जस्ट पंपा क्याबिन ओराने सूखा तुरकानूम अब या इकट्ठे ताता पटू आवश्यक कहने सेंटर आखि वे रीति ना ओइल चेक एरिया इंटर ओइल चेक क्यों वो नमक ल्यूबिटे और प्रोफेशन क्यों का अड़ील के वो इनको आमरों बैटरी का और बैटरी नमु बैटरी कट ऑफ प्रोफेशन क्यों का बैटरी की इवेट इन एयर टैंक वर मूं सिलिंडर नमुक का साधिक अब इधर ड्राइव शाफ्ट वर ड्राइव शाफ्टे कुछ पर फुली नमुक वे लॉन्ग लाइफ वे नमुक ग्रीस को अलग ल्यूब आवश्यक क्यों वो अगर इंटर प्रोडक्ष रीति अलग मानुफाक्चर रीति अगर वरुद अब इत्र सैडे कुछ पर अब गाइस इन रू वा बैक व्यू ए बैक व्यूवल प्रत्येक का डीटेल पर एल ई डी लाइट वाहन वरुद नमक बार क्यों का साधिक इतना इंटर ट्रोली ऐरिया इधर पदा फीटिंग वी अब अब वरुद इवती इवे वा वरुद अब अंतर लेंसम का साधिक प्रत्येक पर एल ई डी लाइट क्यों बाकी ब्लू टैंक क्यों इतना नमें डीसल टैंक वरुद ई डीसल टैंक कुछ परिमर टैंक फयर चांस आक्सीडेंट केसलो वाली सेफ्टी टैंक नाम कुति पोटी नोको अल फयर ते पेट बेण आवा टाइप और फ्यूल टैंक वाहन वाहन उड़ोक अब इधर अशोक लैलैंड बोसी इंटीरियर लेआउट फर्स्ट ऑफ ऑल मीटर तुंगाने टाकोमीटर स्पीडोमीटर पे फ्यूल टेंपरेचर क्यों का एनालॉग रीति वे इंफॉर्मेशन क्यों का
സാധാ ഒരു ഡിസ്പ്ലേ ഡിസ്റ്റൻസ് ഫ്യൂൽ എക്കോണമിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു മോണിറ്ററൊക്കെ കണ്ടിട്ട് നമുക്ക് കണ്ടില്ല ഒരു തംസ് അപ്പിൻ്റെ ഒരു ചിഹ്നമൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു ട്രെയിനർ പറഞ്ഞു തരും സ്റ്റിയറിംഗ് ലേലൻ്റെ ഒരു ലോഗോ അത്യാവശ്യം നല്ല ഫിനിഷൊക്കെ ഉണ്ട് സെൻട്രലിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സാധാരണ ഒരു AMT വേരിയൻ്റ് ഒക്കെ വന്നിരുന്ന സമയത്ത് ഇവിടെ ഒരു മോണിറ്റർ പോലത്തെ റിവേഴ്സ് ക്യാമറ മോണിറ്ററും കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാവുന്ന ഒരു ഏരിയയ്ക്ക് തൽക്കാലം യൂസ് ചെയ്യാം ഒരു AC ബ്ലോവറിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെയാണ് AC ഓപ്ഷനിലായിട്ട് നമുക്ക് വെക്കാൻ തരും ജസ്റ്റ് ബ്ലോവറാണ് ഇവിടെ ചെറിയൊരു കോയിനാണ് എന്തെങ്കിലും ഇട്ടേക്കാവുന്ന ഒരു പ്രൊഫഷൻ ഇവിടെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാവുന്ന ഒരു പ്രൊഫഷൻ ഇത് ഇതിലിപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉള്ളത് അങ്ങനത്തെ ഒരു പ്രൊഫഷൻ അവിടെയും ഇതേപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വെക്കാവുന്നൊരു പ്രൊഫഷൻ കാര്യങ്ങളൊക്കെയാണ് മേലെ വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് പേപ്പറോ ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാവുന്നൊരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തും അങ്ങനെ കുറച്ച് ഏരിയയും കാണാം ഇവിടെ ഒരു ലേലൻ്റെ ഒരു സ്റ്റീരിയോ കാണാം നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ LED ലൈറ്റുകളാണ് വലിയൊരു സൺ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് നമുക്ക് കാറിൻ്റെ പോലെ ഇങ്ങനെ എടുത്ത് വെക്കാനോ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് പറഞ്ഞത് മാത്രം ബാക്കിലൊക്കെ നോക്കുമ്പോൾ ഒരു ഫയർ ഇൻസ്റ്റിറ്റ്യൂഷനും പിന്നെ ജാക്കി കാര്യങ്ങളും തുടങ്ങിയ സാധനങ്ങളുള്ള പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പിന്നെ നമുക്കൊരു ഗ്ലാസ് ഉണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറഞ്ഞതിൻ്റെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന സമയത്ത് അത്യാവശ്യം കാറ്റ് ഇൻടേക്ക് ചെയ്യുന്നൊരു സൗകര്യം ഉണ്ട് നമ്മൾ പഴയ വണ്ടികളൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു സൗകര്യം വളരെ നല്ലൊരു ഫീച്ചറാണ് പിന്നെ ഇതിൻ്റെ ഒരു ക്യാബിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 6 അടിയുള്ള ഒരാൾക്ക് വരെ സുഖമായിട്ട് നമുക്ക് ഇവിടെ കിടക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടി തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ പൊസിഷനിങ്ങും ഈ ലിവറിൻ്റെ പൊസിഷനിങ്ങും അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ പ്രൊഫഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഡ്രൈവറിന് സുഖമായിട്ട് കിടക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉള്ളത് പിന്നെ സ്റ്റിയറിംഗിൻ്റെ നമ്മുടെ ഇവിടുത്തെ ബട്ടൺസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാറിലൊക്കെ കണ്ടിട്ടുള്ള എന്താ പറയുക ഹെഡ്ലൈറ്റിൻ്റെയും പാർക്ക് ലൈറ്റിൻ്റെ ഒക്കെ ബട്ടൺസും കാര്യങ്ങളും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ ബട്ടൺസാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ വൈപ്പറും കാര്യങ്ങളുടെ ഒക്കെ ബട്ടൺസ് പിന്നെ നമുക്ക് എക്സോസ്റ്റ് ബ്രേക്കിൻ്റെ ബട്ടണും കൂടി ഇവിടെ വരുന്നുണ്ട് ഇതിങ്ങനെ പുള്ള് ചെയ്തിട്ടാണ് ഇതിൻ്റെ മാനോട്ടാക്കിയിട്ടാണ് എക്സോസ്റ്റ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒരു 6-speed മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളും ഓപ്ഷൻസ് വരുന്നത് ഇതിൽ തന്നെയാണ് ഇതിലാണ് നമുക്ക് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഓൺ ആക്കണതിന് അതിൻ്റെ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് ക്രൂയിസ് കൺട്രോൾ റിസ്യൂം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഹോണ് സാധാരണ ഹോണാണ് ഹോണിന് ശബ്ദം കുറവാണ് ആക്ച്വലി പിന്നെ ഡ്രൈവറിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു മൊബൈൽ ചാർജ് USB ചാർജറിൻ്റെ ഒരു ഏരിയ കാണാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹിൽ ഡിസെൻറ്റിൻ്റെ ഒരു അതായത് റിട്ടാർഡർ ഓൺ ആക്കുന്ന ബട്ടൺ ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ എയർ പ്രഷറിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റ് ലെവലർ ഹാസാർ ലൈറ്റിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ട് അറ്റ് ഫസ്റ്റ് ക്ലാസ് പറയാറ് പിന്നെ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഹെസ് ഓഫ് നമ്മൾ പറയാറായിട്ടില്ല ഇതിനെക്കുറിച്ച് ശരിക്കും ഒരു റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഡ്രൈവേഴ്സിനോട് ചോദിക്കണം പിന്നെ ഈ ഒരു വണ്ടിയുടെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ സെഗ്മെൻറ്റിൽ പെടുന്ന ബാക്കി ഐഷറിൻ്റെയോ ഭാരത് ബെൻസിൻ്റെയൊക്കെ ബാക്കി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വാഹനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു മോഡലാണ് അശോക് ലേലൻ്റെ ഈ ബോസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് എന്ന് പറയുന്നത് പല രീതിയിലായാലും ഡ്രൈവിംഗ് കംഫർട്ടായാലും മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം അവർ സർവീസ് ആൻഡ് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ലേലൻ്റെ വണ്ടിയിൽ ഒരു പിടി മുന്നിലാണ് ഉള്ളത് പിന്നെ ഈ ഒരു ഡ്രൈവർ പൊസിഷൻ ഇരിക്കുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് എല്ലാ വ്യൂവും അത്യാവശ്യം കമാൻഡിംഗ് ആയിട്ട് കാണാം നമുക്കിപ്പോൾ A to Z ഇപ്പോൾ ആ സൈഡാണെങ്കിലും ഇപ്പോൾ ഇന്ന് സൈഡിലുള്ള വ്യൂ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ കാണാവുന്ന ഒരു ഒരു ഇതാണ് അപ്പോൾ ഏതൊരു കൊമേഴ്ഷ്യൽ വാഹനം എടുത്ത് നോക്കാൻ അല്ലെങ്കിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഒരു വണ്ടി എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു കൗതുകമായി തോന്നിയൊരു കാര്യമാണ് ഇതിൻ്റെ AC vents വലിയൊരു AC vent ആണ് കാരണം ഇത്ര വലിയ വാഹനം തണുപ്പിക്കണമല്ലോ
അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അങ്ങോട്ടും ഡയറക്ഷൻ മാറ്റാനും പിന്നെ ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ മാറ്റാനും പറ്റും. നല്ലൊരു കൗതുക കേട്ടാണല്ലോ, നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. നല്ലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അശോക് ലേലൻഡ് ബോസ് 1125 HB എന്ന ഈ വാഹനത്തിൽ വരുന്നത് അശോക് ലേലൻ്റെ തന്നെ H4 സീരീസിലുള്ള എഞ്ചിൻ ആണ്. 150 HP ആണ് ഈ വാഹനത്തിൻ്റെ പവർ വരുന്നത്. ടോർക്ക് വരുന്നത് 450 Nm ആണ്. iGen 6 എന്ന ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ബെറ്റർ മൈലേജ് ഈ വാഹനത്തിന് ലഭിക്കും. മിതമായ ഒരു എയർ ബ്ലൂ കൺസംഷൻ ഉള്ള ഒരു ഈഡ്സിൻ്റെ യൂണിറ്റാണ്. എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്ന യൂണിറ്റാണ് ഈ വാഹനത്തിൽ വരുന്നത്. iGen 6 ടെക്നോളജി ആയതുകൊണ്ട് തന്നെ 2.4% വരെ കുറവ് എയർ ബ്ലൂ കൺസംഷൻ ഈ വാഹനത്തിന് വേണ്ടി വരുന്നത്. മോണോട്രോൺ പോപ്പുലർ ഷാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗ്രീസും കാര്യങ്ങളും ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് അളവ് കുറവാണ്. 14 അടി, 17 അടി, 20 അടി, 22 അടി എന്നീ കോൺഫിഗറേഷനിൽ ഈ വാഹനത്തിൻ്റെ ബോഡി ലഭ്യമാണ്. ഇത്തരത്തിൽ എയർ ബ്ലൂ കൺസംഷൻ കുറവായിട്ടുള്ളൊരു സിസ്റ്റത്തിനാണ് iGen 6 എന്ന സിസ്റ്റമായിട്ട് അശോക് ലേലൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്നുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ സമയം പരിധിയുള്ളത് കൊണ്ട് നമ്മൾ വേഗം വീഡിയോ ചെയ്തുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളുണ്ടോ, പിന്നെ ലൈറ്റ് പോകാനായിട്ട് മുന്നേ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത് കൊണ്ടും അതിൻ്റെതായ ചില പോരായ്മകളുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരം കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ റിവ്യൂ കാണണം എന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും സ്റ്റേ സേഫ് ആൻഡ് സേഫ് മോട്ടോറിംഗ്.